ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പി എസ് സി ഹബ് കേരളയുടെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇക്വേഷൻ ഇല്ലാണ്ട് ചെയ്യാനുള്ള ഒരു എളുപ്പമാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? അല്ലെ, പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ചെയ്യാം. നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ. ഇപ്പൊ എമൗണ്ട് ആണ്, എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ചെയ്യാൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇല്ലാണ്ട്, ഇതൊരു ലോങ്സ്റ്റ് മെത്തേഡ് ആണ് ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാന്നുള്ളത്. ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള എളുപ്പ വഴിയുണ്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ മെത്തേഡിനെ പറയുന്നത് പാസ്കൽസ് ട്രയാംഗിൾ മെത്തേഡ് എന്നാണ്. പാസ്കൽസ് ട്രയാംഗിൾ മെത്തേഡ്. അപ്പോൾ നമുക്ക് പാസ്കൽസ് ട്രയാംഗിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇങ്ങനെയാണ് വരുന്നത്, ഒരു ട്രയാംഗിൾ 1, 2, 1 എഴുതി, 2 ഒന്നുകൂടി കൂട്ടിയ 3, 3 പിന്നെ 1 പിന്നെ 1, 3, 1, 4, 3, 3, 6, 3, 1, 4 വീണ്ടും 1 എഴുതി, ഇങ്ങനെ ഇങ്ങനെ തുടർന്ന് പോകുന്ന ഇതാണ്. അടുത്ത എന്താ വരിക? 1, 5, 10, 10, 5, 1. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, പാസ്കൽസ് ട്രയാംഗിൾ എന്ന് പറയുക. ഈ ട്രയാംഗിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു എന്നാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? വീണ്ടും പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കണം. അല്ലേ, നമ്മൾ ആദ്യം ഇട്ട നിക്ഷേപിച്ച എമൗണ്ട് കുറച്ചാൽ മാത്രമേ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ ഒരു 4 വർഷത്തേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ 4 വർഷം കഴിഞ്ഞ് എനിക്ക് എത്ര രൂപ കിട്ടും മൊത്തം? എൻ്റെ ആദ്യ ഇട്ട എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി എത്ര രൂപ കിട്ടും എന്നാണ് നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടുക. അത് നമ്മൾ ആദ്യ ഇട്ട എമൗണ്ട് കുറച്ചാൽ എനിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2 സ്റ്റെപ്പ് വരും. അപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടാണ്ട് എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് ഇത് ഈ പാസ്കൽസ് ട്രയാംഗിൾ വെച്ച് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഇക്വേഷൻ വേണ്ട, നമ്മൾ പാസ്കൽസ് ട്രയാംഗിൾ നോക്കാം. പാസ്കൽസ് ട്രയാംഗിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണ്, 1, 1, 2, 1 എന്ന് എഴുതുക, പിന്നെ 1, 3, 3, 1 പിന്നെ 1, 4, 6, 4, 1. ഇത് എഴുതാൻ പ്രശ്നമൊന്നും ഇല്ല. എന്ത് ചെയ്യാൻ, 1, 2 എണ്ണം കൂട്ടി നടുവിൽ എഴുതുക അല്ലേ. 2, 1, 3, 2, 1, 3 ഇവിടെ 3, 1, 4, 3, 3, 6, 3, 1, 4 അങ്ങനെയാണ് പാസ്കൽസ് ട്രയാംഗിൾ വരുന്നത്. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ പാസ്കൽസ് ട്രയാംഗിളിൽ നമുക്ക് ആദ്യത്തെ ഈ 1 വേണം എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഈ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഞാൻ ഈ വരി ഉപയോഗിക്കും. ഇനി 3 വർഷമാണെങ്കിൽ ഇത്, 4 വർഷമാണെങ്കിൽ ഇത്, 5 വർഷമാണെങ്കിൽ ഇത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും 2, 3, 4, 5 എന്നുണ്ട്. ഈ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് 2 വർഷത്തേക്ക് നമുക്ക് ഏതൊക്കെ എടുക്കണം? 2, 1, 4 എടുക്കണം. 3 വർഷത്തേക്കാണെങ്കിൽ 3, 3, 1 എടുക്കണം. 4 വർഷമാണെങ്കിൽ 4, 6, 4, 1 5 ആണെങ്കിൽ 5, 10, 10, 5, 1 ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പോകും. ഇവിടെ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 7,500 രൂപ 4% നിരക്കിൽ 2 വർഷത്തേക്ക് ഞാൻ നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് എൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര വർഷം? 2 വർഷം. 2 വർഷം നമുക്ക് എന്തൊക്കെ വേണം ഇവിടെ? 2, 1 വേണം. അത് നമ്മൾ നേരെ താഴത്തേക്ക് എഴുതുക, 2, 1 എഴുതി. എന്നിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 7,500 രൂപയാണ് അല്ലെ. എൻ്റെ എമൗണ്ട് 7,500 ആണ്. ആ 7,500 4% കണ്ടുപിടിക്കാം. 7,500 4% കാണാൻ എളുപ്പമാണ്. പേഴ്സണലി എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം എന്തെങ്ങനെ 4% നമുക്ക് പെട്ടെന്ന് കാണുക. 1% 2 സ്ഥാനം മാറ്റി പോയിട്ടാൽ മതി അല്ലെ. 1% എന്ന് പറഞ്ഞാൽ എത്ര വരിക? 75 വരും അല്ലെ. അപ്പൊ 4% എന്ന് പറഞ്ഞാൽ 75 × 4 എത്ര വരിക? 300 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 2 × 300 വരും. ഇനി അപ്പൊ നമ്മൾ റേറ്റ് 4% അപ്പൊ ആദ്യം നമ്മൾ ഇട്ട എമൗണ്ട് 4% ഇവിടെ കണ്ടുവച്ചു. ഇനി അടുത്തത് 1 × ഉണ്ട്. ഇവിടെ കിട്ടിയ ഈ ഒരു എമൗണ്ടിന്റെ 4% വീണ്ടും കാണും. കാരണം 2ാമത്തെ വർഷം 4% തന്നെയാണ് നമ്മുടെ റേറ്റ്. അപ്പോൾ ആദ്യത്തെ വർഷം 300, ഇതിന് 4%. 300 × 1% എത്രയാണ്? 3 2 സ്ഥാനം മാറ്റി പോയിട്ടാ പോരെ. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ 4% വെച്ചിരിക്കുന്നത്, 4%. 3 × 4 1% 3 ആണ്, 4, 3, 12 എന്ന് വരും. ഇനി ഇത് 2 കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്ര? 2 × 300 അല്ലെ. 300 × 2 എത്രയാണ്? 600. 600 + 12 612 എനിക്ക് ആൻസർ കിട്ടി. ഡയറക്റ്റ് ആൻസർ ആയി. ഓക്കെ, ഇനി ഇത് നിങ്ങൾ സാധാരണ പോലെ ചെയ്ത് നോക്കും. നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്താ വരിക? P × 1+R/100 ഹോൾ റേസ് ടു എൻ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,500 × 1+4/100 ഹോൾ സ്ക്വയർ. 7,500 × 4/100 എന്ന് 104/100 × 104/100 2 0 വെട്ടിക്കളയാം. 75 × 25 3 പ്രാവശ്യം, 100 × 4 പ്രാവശ്യം 104 × 104 അല്ലേ. 104 സ്ക്വയറ് 3, 4 ഇത്രയാണ് ബാക്കിയുള്ളത്. സോ അത് ചെയ്യുമ്പോൾ എന്ത് വരും? 104 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം
16 108 ഇൻറ്റു ഒരു 3/4 എന്ന് വരും. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നാലുകൊണ്ട് എനിക്ക് വെട്ടിക്കളയാം. 108 എത്ര പ്രാവശ്യം 4 പോവും? 27 പ്രാവശ്യം പോവും. പിന്നെ ഒന്നിൽ പോവില്ല, 0, 16 4, 2 7 0 4 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര വരിക? 4 12 2 ശിഷ്ടം 1 1 21 2 2 6 8 8 1 1 2 എന്നിട്ട് ഈ 8 1 1 2 നമ്മൾ എന്ത് കുറയ്ക്കണം ഇനി? ഞാൻ ആദ്യം 7500 കുറയ്ക്കണം. സോ 8112 മൈനസ് 7500, അപ്പോൾ എത്ര കിട്ടും? 612 എന്ന് കിട്ടും. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ. ഇത്രയൊന്നും ബുദ്ധിമുട്ടണോ? ഇത്രയൊന്നും ബുദ്ധിമുട്ടാണോ? നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ മെത്തേഡിനെ നമ്മൾ ഇത് വേണ്ട. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അങ്ങനെ 10,000 രൂപ 5% നിരക്കിൽ 3 വർഷത്തേക്ക് അല്ലേ? അപ്പോൾ 3 വർഷം നമ്മൾ എന്ത് വേണം? 3 3 1 എന്ന് എഴുതി ഇൻറ്റു. ഇനി ആദ്യം എന്ത് ചെയ്യാം? 10,000 5% 10,000 10% എന്ന് പറഞ്ഞാൽ 1000 ആണ് 5%, അപ്പോൾ എന്തായി? 500. ഇനി ഇതിൻ്റെ വീണ്ടും 5%, 500 10% 50 ആണ്, 5% 25. ഇനി 25 വീണ്ടും 5%, 25 10% എന്ന് പറഞ്ഞാൽ എന്ത് വരാം? ഒരു സ്ഥലം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? 2.5. അപ്പം 2.5 പകുതി, 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.25. എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 3 × 500 എന്ന് പറഞ്ഞാൽ എത്രയായി? 1500. അടുത്തത് 3 × 25 75, ഇവിടെ 1.25. സോ ആൻസർ 1500, പിന്നെ 1575, പിന്നെ 1.5. അപ്പോൾ എത്രയായി? 1576.25 പെട്ടെന്ന് ഉത്തരായി. സോ ആൻസർ എത്ര വരിക? 1576.25. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്തും, വളരെ എളുപ്പമാണ്. സോ ഇനി ഇപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ 4 വർഷം എന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 4 6 4 1 നേരെ താഴത്തേക്ക് എഴുതുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഇവിടെ എഴുതുന്ന ഈ കാര്യം മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 10,000 5% ഇവിടെ എഴുതും. അടുത്ത് അതിൻ്റെ 5% വീണ്ടും വരും. അടുത്ത് അതിൻ്റെ 5% വീണ്ടും വരും. ഇവിടെ ഇതേപോലെ 7500 4% എന്ന് 300. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. 4% ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ, 300 എന്ന് കിട്ടി. ഓക്കെ, 300 എന്ന് കിട്ടി. അടുത്ത് 12. സോ ആഡ് ചെയ്യുമ്പോൾ 612. വളരെ എളുപ്പമാണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് മെത്തേഡാണ് എന്ത്? നമ്മളുടെ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇനി ആരും ആ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ കാണാൻ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ. 2 വർഷത്തേക്ക് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. നമ്മൾ വേറൊരു വീഡിയോ നമുക്ക് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വേറൊരു വീഡിയോയിൽ എങ്ങനെയാണ് 2 വർഷമൊക്കെ വന്നാൽ ചെയ്യാമെന്നുള്ളത് എളുപ്പവഴിയുണ്ട്. പക്ഷേ അതിന് കൂടുതലൊക്കെ 3 4 വർഷമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. പാസ്കൽസ് ട്രയാങ്കിൾ ഓർത്ത് വയ്ക്കാനും പാടില്ല, ഈ പറഞ്ഞ പോലെ ഓർത്ത് വെച്ചാൽ മതി. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. PSC കൂടുതൽ നോട്ടിഫിക്കേഷൻസും പിന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ ഡെയിലി ക്യൂസൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്ത വഴി നിങ്ങൾക്ക് ആ മെറ്റീരിയലും ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. സോ താങ്ക് യു ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.